ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടേസ്റ്റി വിഷസ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ചുളം കൊണ്ട് ഒരു അടിപൊളി പുലാവായിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് നമുക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഏലക്കായ, പട്ട, ഗ്രാമ്പു, ജാതിപത്രി ഇവയൊക്കെ ചെറിയ തോതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ ഒക്കെ ഒരു ജസ്റ്റ് ഒരു റോസ്മെല് മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു സവാള നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു മീഡിയം ലെവലിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇത് വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ ഇതിലോട്ട് രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനെയും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോളോൻ്റെ കുരുവള് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്കൊരു മൂന്നാല് വിസിലെങ്കിലും വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിനെയും ഇതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കഴുകി വെച്ചിട്ടുള്ള 2 കപ്പ് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഓയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലുള്ളൂ, നമ്മുടെ ബട്ടറൊക്കെ ഒന്ന് റൈസിൽ കോട്ടായി കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മസാലയൊക്കെ റൈസിൽ ഒന്നിച്ച് മിക്സാവും. ഇനി നമുക്കിതിലോട്ട് 3 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് നമ്മുടെ ഈ ചോളം വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന വെള്ളവും പച്ചവെള്ളവും കൂടിയും കൂട്ടിയിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ലുള്ളൂ, നമ്മുടെ റൈസിന് ആ ഒരു ചോളത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ റൈസിനെ വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കത് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്ത് നമുക്കതിനെ സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു, ബൈ ബൈ.